അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. സുഖമല്ലേ എല്ലാവർക്കും? ഈദൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്കും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഈദൊക്കെ കഴിഞ്ഞു, പിന്നെ ഒരു വൈകുന്നേരം ഞങ്ങളിതായി ഇറങ്ങി പുറത്തിറങ്ങിയതാണ് മൈരിബായി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര UAE അജ്മാനിലേക്കാണ്. അവിടെ ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. ആ ഷോപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയ സബ്സ്ക്രൈബ്സ് ആണെങ്കിൽ, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കമൻറ്റിലേക്കും ഷെയറും ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളിവിടെ അജ്മാനിലെത്തി ഷോപ്പിലെത്തി ഈ വീഡിയോ, ഈ ഷോപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാർ, ആവശ്യമുള്ളവർ അത് പോയിട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് മലബാർ ഫുഡ്സ്റ്റഫ് ട്രേഡിംഗ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചോക്ലേറ്റ് ഹോൾസെയിലാണ്, ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ടൊക്കെ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നല്ല ലാഭത്തിൽ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ആയാലും നാട്ടിൽ കൊണ്ടുപോകാൻ ഉള്ള ഐറ്റംസ്, പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതാ ഞാനിതാ ഷോപ്പിലേക്ക് കയറി. ഇത് ഹാഷിംഖാൻ്റെ മോനാണ് അവിടെ കൗണ്ടറിലിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഹാഷിംഖാ? ഓ അൽഹംദുലില്ലാഹ്, നല്ല വണ്ടിക്കാരൊക്കെ നല്ല അട്രാക്ഷൻ ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ ഒരുപാട് ആഗ്രഹത്തോടെ പല വലിയ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ട് അവരെ നല്ല ഇൻട്രസ്റ്റ് പിടിപ്പിക്കുകയാണ്. ഇതിപ്പോ ഇതുകൊണ്ടായിരിക്കും കുറച്ച് സാധനം കുറവുള്ളതല്ലേ? പെരുന്നാൾ കഴിഞ്ഞില്ലേ, ഇതായല്ലോ. അപ്പൊ സ്റ്റാഫിന് അത് എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പിടിക്കാനൊക്കെ സമയം ഇവിടെ നേരത്തെ നല്ല ഫുള്ളായിരുന്നു. ഇതിപ്പോ ഈദിന്റെ സെയിലൊക്കെ നടന്നതുകൊണ്ടും അതൊക്കെ കൊണ്ടാണ് കുറച്ചൊന്ന്. എന്നാലും മഷാല്ലാ, കുഴപ്പമൊന്നുമില്ല. ഹോൾസെയിൽ അല്ലേ? ആ ഹോൾസെയിൽ അതെ. ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ ചോക്ലേറ്റും ഡ്രിങ്ക്സും ചിപ്സ് ഉണ്ടോ? ചിപ്സ് ബിസ്ക്കറ്റും അമേരിക്ക മുതൽ പിന്നെ തായ്ലൻഡ് വരെയുള്ളതായ എല്ലാ ചിപ്സുകളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഷോപ്പിൽ കയറി. ഹാഷിംഖായാണ് സംസാരിച്ചത്, ഓണറ്. അപ്പോൾ ഹാഷിംഖ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് സ്പ്രിങ്കിൾസും ചിപ്സിൻ്റെ ഒരു ഏരിയയിലേക്കാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോഡൗണ് അവിടെ അകത്ത് തന്നെ ഒരു സ്റ്റോറുണ്ട്, ചിപ്സിൻ്റെതും ചോക്ലേറ്റിൻ്റെതും ഇതൊക്കെ. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷന് വേറെ ആ സൈഡിലുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റോറിലോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം. സ്റ്റോറിൽ കുറച്ചൊക്കെ അവർ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഇങ്ങനെ ബോക്സ് അടിക്കട്ടി വെച്ചിട്ടുണ്ട്. കാരണം വണ്ടിക്കാർ ബൾക്കായിട്ട് വന്നിട്ട് ഓർഡർ അനുസരിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിപ്പോൾ ഈദിൻ്റെ ആ 3 ദിവസത്തെ ഓഫായതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് ലെസ്സായിട്ട് തോന്നുന്നത്. നല്ല മൂവിംഗ് ഉണ്ട്. കാരണം ഒമാൻ ചിപ്സും അവിടുത്തെ ഐറ്റംസൊക്കെ ഫുഡ് ഇത് നല്ല മൂവിംഗ് ഉള്ള സാധന ഐറ്റംസ് തന്നെയാണ്. അങ്ങനെ റീറ്റെയിലായിട്ടും അവിടെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്, അവർ വാങ്ങുന്നുണ്ട്. അജ്മാനിലാണ് ഈ സ്ഥലം. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ
ഞാൻ കൊടുക്കുക. ഇതാ ചിപ്സൊക്കെ, ഒമാൻ ചിപ്സൊക്കെ നമ്മൾ ഫേവറേറ്റ് ആണല്ലോ. ഇപ്പോൾ ഫാക്കും ഒമാൻ ചിപ്സൊക്കെ അതൊക്കെ ബൾക്കായിട്ട് തന്നെ അവിടെ കണ്ടെയ്നറായിട്ട് തന്നെ അവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് പുറത്ത് വണ്ടി പുറത്തുണ്ട്. വണ്ടിയിൽ അവർ ഇങ്ങനെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ഞാൻ ഹാഷിംഖാനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാലത്തെ ഗൾഫ്, ഞങ്ങളെപ്പോലെ തന്നെ ഇവിടെ ഗൾഫ് ജീവിതത്തിൽ പച്ചപിടിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ഇടയിൽ വന്ന് ഗ്യാപ്പ് വന്ന് ഇപ്പം രണ്ടാമത് റിട്ടേൺ ബാക്ക് മാറ്റി വന്നിട്ട് ഇപ്പം തുടങ്ങിയതാണ്. മഷാല്ലാ 80 മുതലുണ്ട്. അത് സാറ് അതങ്ങനെ ഉണ്ടാണല്ലോ. അപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, എല്ലാരും നല്ലോണം പോലെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നല്ലപോലെ കച്ചവടമൊക്കെ വന്നിട്ട് ഒന്ന് പച്ചപിടിക്കാൻ എല്ലാവരുടേതും അതിലും ഉൾപ്പെടുത്തുക. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞാൻ ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് ഞാൻ കാണിച്ചത് ഇതൊക്കെ ചോക്ലേറ്റിൻ്റെതും ബിസ്ക്കറ്റിൻ്റെതും ഒക്കെ ഇതാണ്. അപ്പോൾ പിന്നെ പോകുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ വേറെ ഒരു അപ്പുറത്തെ സൈഡിലാണ്. രണ്ട് ഷട്ടറുണ്ട്, രണ്ട് ഡോറുണ്ട്. അപ്പോൾ മറ്റേ ഡോറിൻ്റെ അവിടെയാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വച്ചിട്ട് വണ്ടിക്കാർ വന്നിട്ട് അവർ ഡെലിവറി ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് ഐറ്റം ഇതൊക്കെ ഉണ്ട്, സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈദായതുകൊണ്ട് ആ 3 ദിവസം ലീവ് ഓഫ് ആയിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് പിന്നെ ഇനിയിപ്പോൾ സാധനം ഇറക്കണം. അത് ചോക്ലേറ്റ് മിൽക്കാണ്. ഞാനിവിടെ ലാക്നോറിൻ്റെ ചോക്ലേറ്റ് മിൽക്കൊക്കെ വാങ്ങുമ്പോൾ നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ഹോൾസെയിൽ റേറ്റിലും പിന്നെ റീറ്റെയിൽസ് ആയിട്ട് വാങ്ങുമ്പോൾ നല്ല ഡിഫറെൻ്റ് ഉണ്ട് വിലയിൽ. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ഹോൾസെയിൽ വാങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു പ്രൈസാണ്. റീറ്റെയിൽ ആകുമ്പോൾ അവർ 2 ദിറംസൊക്കെ കൂട്ടിയിട്ട്, 3 ദിറംസ്, 4 ദിറംസ്, ചിലതിലൊക്കെ 5 ദിറംസൊക്കെ കൂട്ടിയിട്ടാണ് അവർ റീറ്റെയിൽസ് കൊടുക്കാൻ. അതേസമയത്ത് നമുക്ക് ഹോൾസെയിൽ വാങ്ങുമ്പോൾ നല്ല ഒരു നമ്മുടേക്ക് തൃപ്തികരമായിട്ടുള്ള ആ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അപ്പോൾ ഇത് അജ്മാനിലാണ് സ്ഥലം. ബൾക്കായിട്ട് നാട്ടിൽ പോകുന്നവർക്കായാലും ഇവിടെ ഷോപ്പ് നടത്തുന്നവർക്കായാലും ബൾക്കായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോണ്ടാക്ട് നമ്പർ, ഞാൻ നമ്പർ കൊടുക്കാം, നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഇതായത് സെപ്പറേറ്റ് ഒരു ഗോഡൗൺ ആണ്. അത് ഫുള്ള് ചിപ്സും കാര്യങ്ങളും എല്ലാം തന്നെയാണ് അവിടെ വെച്ചത്. ഇത് സെപ്പറേറ്റ് പുറത്തൊരു റൂമുണ്ട്, അതിൽ അവർ ഗോഡൗൺ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചതാണ് ചിപ്സിൻ്റെ ഒക്കെ. ഈ ഒമാൻ ചിപ്സൊക്കെ ഭയങ്കര മൂവിങ് ആണ് ഇവിടെ ഗൾഫിൽ. പിന്നെ പുഫാക്ക്, പുഫാക്കൊക്കെ നേരത്തെ ഞാൻ വന്ന അന്ന് തൊട്ടേ പുഫാക്കിന് ഇപ്പോഴും അത് ഒരു മൂവിങ്ങിൽ ഒരു കുറവില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ചെറുതിനും വലുതിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിപ്സ് തന്നെയാണ് ഈ പുഫാക്ക്. ഒമാൻ പുഫാക്കൊക്കെ നല്ല സോഹാർ ചിപ്സും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ നേരെ വന്നത് ചോക്ലേറ്റിൻ്റെ ഇടയിലാണ്. ചോക്ലേറ്റിൻ്റെ ഇടയിൽ അതിലും നല്ല റേറ്റൊക്കെ തന്നെയാണ്. നല്ല പർച്ചേസ് ചെയ്യാനൊക്കെ നല്ല ഒരു നമുക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു റേറ്റൊക്കെയാണ്. ഇത് ഹോൾസെയിൽ 48 ദിറംസേ ഉള്ളൂ. പിന്നെ 24 ബാറുണ്ട്. അത് 10 പീസ് വരുന്നത്, അത് 21 ഹോൾസെയിലായിട്ട് നല്ല വില ഉണ്ട് അതിന്. ഈ ടൊബ്ലറോണൊക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ റീറ്റെയിലേഴ്സൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പ്രൈസ് ആകുന്നുണ്ട്. ഇവിടെ ഹോൾസെയിൽ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ലൊരു ലാഭത്തിൽ എടുക്കാൻ പറ്റും. ഇതിനെത്ര? അതിന് 37.50. അതിന് 37.50.
സ്നിക്കേഴ്സ് 24 പീസ് വരും. എത്ര വരുന്നുണ്ട്? അത് 42 രൂപയാണ്. 42 അല്ലേ? അടിപൊളിയാണ്, നല്ല പ്രൈസ് ആണ്. ഹോൾസെയിലായിട്ട് ആർക്ക് എപ്പോ വേണമെങ്കിലും വന്നിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ നമ്പറും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ വിടുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ട് നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല പ്രൈസിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഷോപ്പാണ്. നമ്മുടെ സ്വന്തം ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ക്ലാസിക് 400 നല്ലോണം നടക്കുന്ന ഇതാണ് സ്നിക്കേഴ്സ്. ഞാനിപ്പോ പോകുമ്പോ എല്ലാവർക്കും വേണ്ട സ്നിക്കേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാൻ, വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടിട്ട് ഒന്ന് അജ്മാനിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. കംപ്ലീറ്റ് ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ അടിപൊളി ചോക്ലേറ്റ് ആണ് കേട്ടാ. നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചോക്ലേറ്റുകളുള്ള അധികം ഇതൊക്കെ തന്നെയാണ്. മാർസ് ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ്. അതെ, 30 പീസ് വരും. അല്ല, പുതിയ ബിസ്ക്കറ്റ്, അത് ക്രാക്ക് സാൾട്ടി എന്ന് പറഞ്ഞിട്ട്. ആ ബൾക്കായിട്ട് വേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, ചിപ്സ്, കേക്ക് ഐറ്റംസ് ഇതെല്ലാം കുട്ടികളുടെ ആ ഒരു ബോട്ടിൽ വരുന്നതല്ലേ. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഹാഷിം ഖാൻ്റെ ഫാമിലിയുണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റിൽ, അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് ഇത്ത വന്നിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, നോമ്പായത് കൊണ്ട്. അങ്ങനെ അവരെയും കണ്ട് പിന്നെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ദുബായിക്ക് തിരിച്ചത്. അപ്പോൾ ഇവർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് രണ്ടാമത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. എന്നിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ദുബായിലോട്ട് വന്നത്. അപ്പോൾ അത് മോൻ്റെ ഭാര്യയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയ പുതിയ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇൻഷാല്ലാ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇതിൻ്റെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ പോയത് നേരെ കറിച്ചട്ടിയിലേക്കാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ പൊറോട്ടയും മീനും ബീഫും ചെമ്മീനും അങ്ങനെയൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ ആയിരുന്നു. കഴിച്ചിട്ട് അവരെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ
ദുബായിലോട്ട് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല്ലാ. അപ്പോൾ അജ്മാനിലുള്ളവരും യു എ ഇയിലുള്ളവരൊക്കെ ഷോപ്പൊന്ന് പോയി സന്ദർശിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഹോൾസെയിൽ പ്രൈസാണ്. അപ്പോൾ പൊറോട്ട ആയിരുന്നു കേട്ടോ വാങ്ങിയത്. പൊറോട്ടയും അമോറ് മീൻകറിയാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റിയായ ഫുഡായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.